ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചിക്കൻ ചുക്ക റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് മൂന്ന് സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ആക്കി എടുക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതിനും ഫ്രൈ ആക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് അത് മാറ്റിവെക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്താണ് പേസ്റ്റാക്കി എടുത്തത്. അതിനുശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ സവാള കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ആണ് കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് അടച്ചു വെച്ച് 1 30 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഞാനിവിടെ കുറച്ച് റൈസിൻസും നട്ട്സും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ലാസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അത്, ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചുക്ക ഉണ്ടാക്കാം. അതിനായിട്ട് ഈ പാനിലേക്ക് തന്നെയാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനെല്ലാം ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനിതൊന്ന് അടച്ചു വെച്ചാണ് കുക്കാക്കി എടുക്കുന്നത്. ചിക്കൻ ചുക്കയുടെ ഒരു പ്രത്യേകത, ഇതിൽ സാധാരണയായിട്ട് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ തക്കാളിയും ഉപയോഗിക്കാറില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടെയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അടുപ്പെല്ലാം ഒന്ന് മാറ്റി നോക്കാം, നമ്മുടെ ഈ ചുക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് ചിക്കൻ ചുക്ക. ഞാനിതൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച റൈസിൻസും അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അത് കൂടാതെ 3 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. കറിവേപ്പില നമ്മളിത് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഉപയോഗിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.